നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. മയൂരും വിളിച്ചെന്ന ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തുടർച്ചയായി വടകര മേഖലയിൽ പരക്കെ ആക്രമം. പലയിടത്തും വീടുകൾക്ക് നേരെ ബോംബേറുണ്ടായി. ഏറാമല, അഴിയൂർ, വില്യാപ്പള്ളി, കീഴൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ അക്രമം അരങ്ങേറി. ഏറാമല പഞ്ചായത്തിലെ തട്ടോളിക്കരയിൽ RMBI പഞ്ചായത്ത് ഭരണസമിതി അംഗത്തിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. 17 വാർഡംഗം തട്ടോളി ഷീജയുടെ വീടിന് നേരെയാണ് വ്യാഴാഴ്ച രാത്രി ഇരുചക്രവാഹനത്തിലെത്തിയ സംഘം ബോംബെറിഞ്ഞത്. വീടിനു മുന്നിലാണ് ബോംബ് വീണ് പൊട്ടിയതെങ്കിലും ഇതിന്റെ ആഘാതത്തിൽ വീട് കുലുങ്ങി. ഏകദേശം ഒരു 9:45 സമയത്താണ് ഒരു വലിയ ശബ്ദം കേൾക്കുകയും ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ബോംബ് പൊട്ടിയതായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പെട്ടെന്ന് ഞങ്ങൾക്ക് വാതിൽ തുറക്കാൻ പ്രയാസം ഉണ്ട്, ഒരു പേടി കൊണ്ട് പെട്ടെന്ന് വാതിൽ തുറന്നില്ല. അപ്പോൾ ആൾക്കാരൊക്കെ സമീപത്ത് നിന്ന് ഓടി വന്ന്, പിന്നെ വീട്ടിനൊന്നും പറ്റിയില്ലെങ്കിലും ചീള് ബോംബിലെ ചീളുകൾ കോനാലും പരിസരത്തുമൊക്കെ കണ്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞങ്ങൾ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പാണ് അകത്തേക്ക് പോയത്. ഇതിനു പിന്നാലെ അർദ്ധരാത്രിയോടെ DYFI കുന്നുമക്കര മേഖല വൈസ് പ്രസിഡന്റ് സനൂപിന്റെ വീടിനു നേരെ ബോംബേറുണ്ടായി. ജനലും വാതിലും അക്രമത്തിൽ തകർന്നു. ചുമരിലാണ് ബോംബ് പതിച്ചത്. വീടിന് സാരമായ കേട് സംഭവിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കുലുക്കും പമ്പിച്ചൊരു സ്ഫോടനത്തിന്റെ ഒച്ചയും കേട്ട് എഴുന്നേൽക്കുമ്പോൾ ചില്ലൊക്കെ പൊളിഞ്ഞു പോയി ഒച്ച കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പുറത്ത് നോക്കും, പുറത്തൊന്നും അവിടെ അങ്ങോട്ട് മുമ്പേ ഒന്നും ആരെയും കാണുന്നില്ല. പക്ഷേ വാതിൽ, ഞാൻ ഈ കിടക്കുന്ന റൂമിന്റെ വാതിൽ തുറന്ന് പുറത്ത് നോക്കുമ്പോൾ മറ്റേ മുമ്പിലെ വാതിൽ ചെറുക്ക് പൊളിഞ്ഞ് തുറന്ന് കിടക്കുന്നുണ്ട്. ആകെ പുക മൂടി നിൽക്കുന്നുണ്ട്. പുറത്തുള്ളൊന്നും കൃത്യമായി കാണാൻ കഴിയാത്ത രൂപത്തിൽ. അതിന് ശേഷമാണ് എൻ്റെ മകൻ അപ്പുറത്തെ റൂമിൽ, അങ്ങനെ അങ്ങേ ഭാഗത്തെ റൂമിലിരുന്ന് കിടക്കുന്ന വന്മാരി എഴുന്നേറ്റ് വരുന്നത്. തകർന്ന് കിടക്കുന്ന ഇപ്പം മുമ്പിലെ വാതിൽ, ആ ചുമരിൻ്റെ ഭാഗം, ചുമരിൻ്റെ ഉൾഭാഗത്തുള്ള ടൈലിൻ്റെ കഷ്ണം, പിന്നെ ആ മറ്റേ തൊട്ട് മുമ്പ് കിടക്കുന്ന മറ്റൊരു ഡോറിൻ്റെ വാതിൽ, അതിൻ്റെ എതിരെ ഇപ്പുറം നിൽക്കുന്ന ഒരു ജനവാൽച്ചില്ല്. അഴിയൂർ പഞ്ചായത്തിലെ ചോമ്പാല സ്റ്റേഡിയത്തിന് സമീപം RMBI പ്രവർത്തകൻ പ്രകാശന്റെ വീടിനു നേരെ ബോംബേറുണ്ടായി. വീട്ടിൽ ആരുമില്ലാത്ത നേരത്താണ് അക്രമം. ഇത് സംബന്ധിച്ച് പ്രകാശൻ ചോമ്പാല പോലീസിൽ പരാതി നൽകി. വില്യാപ്പള്ളി പഞ്ചായത്തിലെ മയ്യന്നൂർ വൈക്കൽശ്ശേരി റോഡിൽ ലീഗ് പ്രവർത്തകന്റെ വീടിനു നേരെയുണ്ടായ ബോംബേറിൽ കാര്യമായ നഷ്ടമുണ്ടായി. വെളുത്തപറമ്പത്ത് ഫൈസലിന്റെ സിത്താര എന്ന വീടിനു നേരെയാണ് സ്റ്റീൽ ബോംബെറിഞ്ഞത്. ഫർണിച്ചറും ടൈൽസും അക്രമത്തിൽ തകർന്നു. ഗൾഫിലായിരുന്ന ഫൈസൽ നാട്ടിലെത്തിയ ശേഷം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ഇതിന്റെ പേരിലാണ് അക്രമമെന്ന് പറയുന്നു. കീഴൽ അണിയാരയിൽ BJP പ്രവർത്തകൻ തൊള്ളപ്പാറക്കൽ സുലേഷിന് അക്രമത്തിൽ പരിക്കേറ്റു. ആര്യന്നൂരിൽ നിന്ന് ബൈക്കിലെത്തിയ 3 പേർ ഇരുമ്പ് വടി കൊണ്ട് കൈക്കും കാലിനും അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇയാളെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വടകര പുതിയപ്പിൽ UDF ആഹ്ലാദ പ്രകടനത്തിനു നേരെ അക്രമമുണ്ടായി. പ്രവർത്തകരെ ഒരു സംഘം ആളുകൾ കല്ലെറിഞ്ഞും അടിച്ചും പരിക്കേൽപ്പിക്കുകയായിരുന്നു. അക്രമത്തിൽ UDF പ്രവർത്തകരായ സനീഷ്, നിജേഷ് എന്നിവർക്ക് പരിക്കേറ്റു. ഇരിങ്ങലിൽ UDF ആഹ്ലാദ പ്രകടനത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ 9th UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി വൈസ് ചെയർമാൻ NK ദിനേശന് പരിക്കേറ്റു. 3 പേരെയും വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM-ക്കാരാണ് ആക്രമിച്ചതെന്ന് ഇവർ പരാതിപ്പെട്ടു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ തത്സമയ വാർത്തകൾക്ക് നാട്ടുവാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. Mm-hmm.
നിറമെഴുതുന്നോ കനവുണരുന്നോ നീ തൊടും കണ്ണില പുതുമതിരിഞ്ഞോ പുടവയണിഞ്ഞോ നീ മയൽ ചന്ദമാ കയ്യെത്തും ദൂരത്തില്ലേ പെൺമക്കൾ ശില്പം പോലെ ഈ ചേല് ശോഭിക വെഡിങ്സ് കൊയിലാണ്ടി കുറ്റിയാടി കാഞ്ഞങ്ങാട്.